ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ പ്രസംഗിക്കാനായി ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة ذلك دين القيم. പ്രിയമുള്ള സഹാധികളെ, ആരിമീങ്ങളെ, ഇവിടെ കൂടിയ സ്നേഹിതന്മാർ, മഹാനായ മർഹൂം ടി ടി അബ്ദുള്ളക്കുട്ടി ഫൈസി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ ഇവിടെ സ്ഥാപിച്ച ഈ സ്ഥാപനം എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട സ്ഥാപനമാണ്. അതിൻ്റെ കൂടെ അദ്ദേഹം അല്ലിഹസാൻ എന്നാണ് അതിന് പേര് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ വന്നു, ഒരാളിൽ വന്നിട്ട് ഓ മായുരാരെ അതൃസഫു ശദീദ് ബയാദി സൗബൻ, നല്ല വെള്ള വസ്ത്രം, ശദീദ് സവാദിശാരി, നല്ല കറുത്ത മുടി, അങ്ങനെ ഒരാൾ വന്നിട്ട് ഇസ്ലാമെന്ത്, ഈമാൻ എന്ത് ഒക്കെ ചോദിച്ചിട്ട് പിന്നെ യെസാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ യെസാനെ പറ്റി ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യെസാനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. യെസാൻ അന്ത അബ്ദുള്ള ഖാനൊക്കെ തറാ ഫൈലെന്തൊക്കും തറാവും ഫൈനുയറാ. ആ യെസാൻ ആ പേര്, യെസാനിൻ്റെ പേര് അതാ പേര്. നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാന്നില്ല, നമുക്ക് ഓരോരുത്തരെയും ശക്സിലുണ്ടാകേണ്ട യെസാനാണ്, ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ട യെസാനാണ് അവർ സൂചിപ്പിച്ചത്. അപ്പം അള്ളാഹ്ക്ക് വൈപ്പട്, അതെന്താ അള്ളാഹ്ക്ക് അന്നൊക്കെ തരാവോ, അതാനെ കാണുമ്പോൾ നീ കാണണമെങ്കിൽ അള്ളം കണ്ട് കാണണമെന്നുള്ള ഉറപ്പാണുള്ള കാര്യം. അപ്പോൾ അള്ളാഹ് ഇബാദത്താണ് നമ്മൾ ചെയ്യണമൊക്കെ. എല്ലാ മുബായൻ്റെ സമയവും നിജത്തുകൊണ്ട് ഇബാദത്താവുന്നു, ചെയ്യുന്നതൊക്കെ ഇബാദത്താകണം. ആ ഇബാദത്തിയാണ് ഇഖ്ലാസോട് കൂടെ അള്ളാഹ് കാണണം, അള്ളാഹ് കാണാൻ വേണ്ടിയായിരിക്കണം. എന്നാൽ ഒരു പരിവർത്തനം, ഒരു വികാരം നമ്മളിലുണ്ടാക്കി തരലും കൂടിയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അവർ നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്ന ആളാണ്. കാസറൊക്കെ നിക്കേരിച്ചാൽ കുറേ കുത്തുന്ന കുറേ നിൽക്കലും ദ്വായവും കഴിഞ്ഞിട്ട് നീശുള്ളൂ. എൻ്റെ ഇബാദത്തിൻ്റെ ഇരുന്ന ആളാണ് ടി ടി ഉസ്താദ്. എൻ്റെ ഈ ഭാഗത്ത് ദർശ നടത്തിയ കാലത്ത് വിദ്യാർത്ഥികളൊക്കെ നല്ല ചിട്ടിയിൽ പോറ്റി, നല്ല പേഷ്യൻ്റ് പോറ്റി ആരിമീങ്ങളാക്കുന്ന ഒരു സ്വഭാവം തന്നെയുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനമൊക്കെ അദ്ദേഹത്തിൻ്റെ കബറുക്കൊള്ളാകത്തിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഇനി അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, മക്കളും ശിഷ്യന്മാരും ഒക്കെ നല്ലവരായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹുദേവനായിരുന്ന മഹത്തായ ഈ വേദിയിൽ